നമസ്കാരം. നമ്മൾ ഒരു കടയിൽ സാധനം വാങ്ങാൻ ചെന്നാൽ നമ്മൾ സാധാരണ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനം എടുത്തിട്ട് അത് കൊള്ളാവുന്നതാണോ, നല്ല പ്രോഡക്റ്റാണോ, ബ്രാൻഡാണോ എന്നൊക്കെ നോക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാണോ എന്നൊക്കെ നോക്കും, പിന്നെ അതിൻ്റെ വിലയൊക്കെ നോക്കും. പക്ഷേ ചില കൂട്ടരുണ്ട്, അത് ഹലാലാണോ നോക്കും, ഹലാൽ മുദ്ര ഉള്ളതാണോ നോക്കും. ഉള്ളൊരു 10-15 വർഷത്തിന് മുമ്പേ ഇത്തരം സംഗതികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ പ്രവണത കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 5-10% ഈ കൂട്ടരെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ബാക്കിയുള്ള എല്ലാവരുമായിട്ട് ഒത്ത് സഹകരിച്ചങ്ങ് പോകും. അവരുടേതായിട്ടുള്ള മത നിയമങ്ങളോ മത കാർക്കശ്യങ്ങളോ ഒന്നും മറ്റുള്ളവരിലേക്ക് കൂടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ എല്ലാവരുടെയും കൂടെ എല്ലാവരെയും പോലെ തന്നെ അങ്ങ് കഴിയും. എന്നാൽ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഹലാൽ മുദ്രം വേണമെന്ന് നിർബന്ധം പിടിക്കുക, ഹലാൽ ഭക്ഷണമാക്കുക, സോപ്പിൽ കോണ്ടത്തിൽ വരെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഈ പ്രവണത മുന്നോട്ട് പോവുകയാണ് എന്ന് പറയാതിരിക്കാൻ ആവില്ല. ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണമല്ലോ. ഇതിപ്പോൾ വീണ്ടും പറയാനുള്ള കാരണം, സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു പോസ്റ്റാണ്. ഷാഹു അമ്പലത്ത് എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്തോ ദുരനുഭവം കിട്ടിയ പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ആളിപ്പോൾ ഏറിൽ പോയി. അതെന്താണെന്ന് വായിക്കാം. മിനിഞ്ഞാന്ന് വട്ടവടയിലായിരുന്നു. വട്ടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുടാപ്പികൾ കുത്തിക്കൊന്ന അഭിമന്യുവിൻ്റെ സ്ഥലമാണ്. SFI കാരനായിട്ടുള്ള ആ ചെറിയ പയ്യൻ, നേതാവിൻ്റെ സ്ഥലമാണ് വട്ടവട. ആ നാട് കേരളക്കാർക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത നാടാണല്ലോ. കൂട്ടുകാരോടൊപ്പം ചെറിയ ട്രിപ്പ് പോയതാണ്. രാത്രിയിൽ ചിക്കൻ ചുട്ടു തിന്നാൻ ഉദ്ദേശിച്ചു ചിക്കൻ വാങ്ങാൻ വട്ടവടയിലെത്തി. ഏതാണ്ട് രാത്രി 9 PM ആയിട്ടുണ്ടാവും. ചിക്കൻ കടയിൽ കയറി ചിക്കൻ തൂക്കി. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കടക്കാരനോട് പറഞ്ഞു, ചേട്ടാ ചിക്കൻ തന്നോളൂ, ഞാൻ കട്ട് ചെയ്തോളാം. എന്നെ ഇടപാടല്ലേ, ചിക്കൻ കടയിൽ ചെന്നിട്ട് ചിക്കൻ തൂക്കിയെടുത്തു, എന്നിട്ട് ഇയാൾ കട്ട് ചെയ്തോളാന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നല്ലേ? വളരെ സ്നേഹത്തോടെയാണ് പറഞ്ഞത്. എന്തൊരു എളിമ, വളരെ സ്നേഹത്തോടെയാണ് പറഞ്ഞതെന്ന്. ഉടൻ തന്നെ അയാൾ പറഞ്ഞു, ഈ കടയിൽ നിന്ന് ഹലാൽ ഇറച്ചി കൊടുക്കില്ല. അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഹലാലായി കട്ട് ചെയ്യാനും കൊടുക്കില്ല എന്ന്. ചിക്കൻ മേടിക്കാൻ ചെന്നവൻ ആ കടക്കാരൻ തൂക്കി കൃത്യമായിട്ട് കട്ട് ചെയ്ത് തരുന്ന ചിക്കനും മേടിച്ചുകൊണ്ട് പോവുക, അല്ലാതെ ചിക്കൻ മേടിക്കാൻ ചെന്നവൻ കട്ട് ചെയ്ത് അറുത്ത് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു അയാൾക്കപ്പം. അയാൾ ദേഷ്യപ്പെട്ടതല്ലേ ഉള്ളൂ, വെച്ച് പൊട്ടിച്ചില്ലല്ലോ, ഒരെണ്ണം കൊടുക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ മറിച്ചൊരു വാക്കും പറയാതെ ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞു തിരിച്ചു വന്നു. മറ്റൊരു കടയിൽ നിന്ന് വാങ്ങി. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കേണ്ടത്. 10-15 വർഷത്തിന് മുമ്പ് ഇങ്ങനൊരു സംഭവം നടക്കത്തില്ലായിരുന്നു. ആരുടെ കടയാണ് എന്ന് പോലും നോക്കാതെ പോയി വാങ്ങുമായിരുന്നു. എങ്ങനെ മനുഷ്യന് ഇങ്ങനെ മാറാൻ പറ്റുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു അയാളുടെ രാഷ്ട്രീയം. എന്തൊരു അത്യാവശ്യമുള്ള കാര്യമാണെന്ന് അറിഞ്ഞൂടെ. അയാൾ RSSകാരനാണോ സംഘിയാണോ എന്നാണ് ഈ മൊയന്ത് അന്വേഷിച്ചത്. എന്നിട്ട് ബാക്കി RSSകാരനല്ല. സോ സാഡ്. RSSകാരനായിരുന്നെങ്കിൽ അങ്ങനെ പഴിക്കാമായിരുന്നു. ഇത് ആള് RSSകാരനല്ല, എന്നിട്ടും ഹലാല് തന്നില്ല. അതാണ് അവന് സങ്കടമായി പോയത്. RSS പടച്ചുവിടുന്ന വാട്സപ്പ് മെസ്സേജുകൾ എത്രത്തോളം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. എന്തോ ഒരു സമൂഹത്തിന് എന്തോ ഒരു സന്ദേശം കൊടുക്കുന്ന രീതിയിലാണ് ഈ പോസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. RSSകാർ കൊടുക്കുന്ന വാട്സപ്പ് സന്ദേശം എത്ര? അതിന് RSSകാർ വാട്സപ്പ് ഒന്നും പടച്ചുവിടേണ്ട കാര്യവുമില്ല. ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ ഇന്ന് വിഷ്വൽ മീഡിയ കൂടാതെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. അവർ ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പതുക്കെയാണെങ്കിലും അവർക്ക് കാര്യങ്ങൾ തെളിഞ്ഞ് വരുന്നുണ്ട്. അതിന് സാമാന്യ ബുദ്ധി മതി പൊന്നു സുടാപ്പിക്കുട്ട എന്ന് വളരെ വിനയത്തോടെ, ദേഷ്യമില്ലാതെ തന്നെ നമ്മളും പറയുകയാണ്. എത്രത്തോളം ജനങ്ങളെ മുസ്ലിം വിരുദ്ധരാക്കി പുറത്തേക്ക് തള്ളിവിടുന്നുണ്ട് എന്നാണ് ചിന്തിക്കാൻ കഴിയേണ്ടതെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ സുഹൃത്തെ. നിങ്ങൾ തന്നെയാണ് ഈ ഇരവാദം പിടിക്കൊണ്ടുവരുന്നത്, നിങ്ങൾ തന്നെയാണ് ആവശ്യമില്ലാത്ത ശാഠ്യം പിടിച്ചുകൊണ്ടുവരുന്നത്. എന്നിട്ട് മാറിയിരുന്നിട്ട് ഇരവാദം പറയും. കുറേ കാലം മുമ്പായിരുന്നെങ്കിൽ ഇരവാദം കേൾക്കാൻ ആളുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. വെറുതെ കിടന്ന് രോധിക്കാം എന്നല്ലാതെ ഒരു കാര്യവുമില്ല. ഇത്തരം പ്രവണതകളൊക്കെ ഏറുമ്പോഴാണ് സമൂഹത്തിൽ ഇതുപോലുള്ള കാര്യം വരുന്നത്. ഈ സംഗതി എന്താണെന്ന് നോക്ക്. കടുമാങ്ങ അച്ചാറിൻ്റെ പരസ്യമാണ്. പക്ഷേ ഇതിനൊക്കെ ആരാണ് കാരണക്കാരായത് എന്നും കൂടെ നോക്കുക. ഒരു ബ്രാൻഡിലുള്ള ഒരു കടുമാങ്ങ അച്ചാറാണ് ആശാൻ രുചിക്കൂട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർ തുപ്പിയതാണോ നമ്മൾ കഴിക്കേണ്ടത്? പരസ്യവാചകമാണ്. കടുകുമാങ്ങ അതിന്റെ താഴെ ഒരു സംഖ്യ ഉൽപ്പന്നം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഒരു സംഖ്യ ഉൽപ്പന്നം ഫോൺ നമ്പർ സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കിക്കാൻ ആരാണ് കാരണം? നിങ്ങളൊക്കെ തന്നെയല്ലേ. വല്ല കാര്യമുണ്ടോ? മുൻപ് ഒരു കോഴിക്കടയിൽ ചെന്നാൽ അത് കടയിൽ നിൽക്കുന്നവൻ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണോ നിങ്ങൾ ഇറച്ചി വാങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്? അല്ലല്ലോ. എപ്പോഴാണ് നിങ്ങൾക്കിതൊക്കെ ചെയ്യണമെന്നും ചോദിക്കണമെന്നും ഒക്കെ തോന്നിയത്? ഇതൊക്കെയല്ലേ ശരിക്കും വർഗീയത? ഇതൊക്കെയല്ലേ മനുഷ്യനെ മനുഷ്യരിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രവണതകൾ? ഇതൊന്നുമില്ലായിരുന്നല്ലോ ഈ സമൂഹത്തിൽ. പിന്നെ എപ്പോഴാണ് ഇതൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്ത് തുടങ്ങിയത്? അതേ ജനസംഖ്യ ക്രമാതീതമായിട്ട് വർദ്ധിച്ചപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടർ ഇവിടെ കൂടുതലായി എന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോൾ. ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഒരു 10% താഴെ ഉള്ളായിരുന്നുവെങ്കിൽ നിങ്ങളിങ്ങനെ പിടിവാശി കൊള്ളുമായിരുന്നു? ഒരിക്കലുമില്ലായിരുന്നു. ഇവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെ കൂടെ അവരിൽ ഒരാളായി അവരെ പോലെ തന്നെ നിങ്ങൾ ജീവിച്ചു പോകുമായിരുന്നു. അപ്പോൾ എവിടെയാണ് പ്രശ്നം? നിങ്ങൾ സംഘടിതരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ വോട്ട് വാങ്ങിക്കുകയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ പറയുന്നിടത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഇടതാട്ടെ വലതാട്ടെ ഭരണപക്ഷമാട്ടെ പ്രതിപക്ഷമാട്ടെ നിൽക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പരിധിയിലില്ലാത്ത ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ, അത് ഈ രാജ്യം ഭരിക്കുന്ന BJP ആണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല. കേരളത്തിലൊഴിച്ച് ബാക്കി ഒട്ടുമിക്ക സംസ്ഥാനത്തും ഒരുപാട് ആളുകൾ ഒരുപാട് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ, രാഷ്ട്രീയ വ്യത്യാസം കണ്ടേക്കും, ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ BJP യെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഒരുപക്ഷെ BJP ക്ക് വോട്ട് കൊടുക്കാതെ ഒരു സമൂഹം മാറി നിൽക്കുന്നത്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഒരു 10% താഴെ മാത്രമേ നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കത്തില്ലായിരുന്നു. ഹലാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശാഠ്യം പിടിക്കത്തില്ലായിരുന്നു. പല നിഷ്കർഷകൾ, പല നിർബന്ധങ്ങൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ തന്നെ സമസ്തയുടെ ഉസ്താദോ മൊയിലിയാരോ ഒരു പൊതുവേദിയിൽ വെച്ചൊരു കുട്ടിയെ അപമാനിച്ച് വിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട. ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു ഒരു 10-15 വർഷത്തിന് മുമ്പായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇവരൊരു 10% താഴെ മാത്രമായിരുന്നെങ്കിലോ. അപ്പോൾ ഇവരെ കൊണ്ട് ഈ അഹങ്കാരം ചെയ്യിക്കാൻ കാരണം എന്താണ്? ഞങ്ങൾ വോട്ട് ബാങ്കായി, ഞങ്ങൾക്ക് ചിലരെ ഇവിടുത്തെ ഭരണത്തെ വരെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള ആ ബോധം, അഹങ്കാരം എന്ന് തന്നെയാണ് അതിന് പറയേണ്ടത്. എന്നിട്ട് മതം പറയുന്നത് അങ്ങനെയാണത് മാറ്റാൻ പറ്റില്ല എന്നുകൂടി അങ്ങ് പറഞ്ഞേക്കുക. അപ്പോൾ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളെണ്ണം കുറവായിരുന്നപ്പോൾ എന്തേ ഇതൊക്കെ അങ്ങ് ചുരുട്ടി ഭരണത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരം തിട്ടൂരങ്ങളൊക്കെ ഇറക്കാൻ നിങ്ങൾക്ക് പറ്റില്ലായിരുന്നു. എന്തൊരു കപടതയാണിത്! അവനോനോട് തന്നെ കള്ളം പറയുന്ന ഒരു പ്രത്യേക ജീവിയാണ് മനുഷ്യൻ എന്നൊരു സിനിമ ഡയലോഗുണ്ട്. ഇത് വളരെ കൃത്യമാവുന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ കാര്യത്തിലാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.